എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷിക്കണ്ട, ഇനിയിപ്പം നേരെ ചോ വീഡിയോ ഒന്നും കണ്ടില്ലല്ലേ, സോഷ്യൽ മീഡിയയിൽ എന്താണ് നടക്കണെന്നൊന്നും അറിഞ്ഞില്ല അല്ലേ. ഒരുപാട് സന്തോഷിക്കണ്ട, ഇനിയിപ്പൊ സങ്കടപ്പെടേണ്ടി വരും. കുണ്ടിയുടെ പിടയുണ്ട് ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും. സ്നേഹത്തിനെല്ലാം നന്ദി. സ്നേഹിച്ചവരെ മാത്രമേ കണ്ടുള്ളൂ അല്ലേ, വെറുത്ത് കൊടാനി കോടി ജനങ്ങളെ ഇതുവരെ കണ്ടില്ലല്ലേ. കാണു കാണു, അപ്പൊ ശരിയാവും. ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാമെന്ന് വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ പിന്നെന്ത്, ഇറങ്ങിയതല്ലേ ഉള്ളു. ക്ഷീണങ്ങളൊക്കെ ഇനി മാറണ്ടേ, ഇനി ഇരുന്നാ മതിയാ, ഇനി ഉറങ്ങണ്ടേ, ഉറങ്ങിയില്ലേ, ഉറങ്ങ, ഉറങ്ങിക്കോ. എക്സൈറ്റ്മെന്റും പിള്ളേരായിട്ടൊക്കെ വിളിക്കുക സംസാരമൊക്കെ ആയിരുന്നു. ഈ വിളിക്കുക സംസാരമൊക്കെ ചെയ്തിട്ടും ഒന്നും അറിഞ്ഞില്ലല്ലേ, പക്ഷെ നല്ല ക്ഷീണം മൂത്ത് കാണുന്നുണ്ടല്ലേ, അറിഞ്ഞതിന്റെ ഒരു ക്ഷീണം. ഈ ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയ കുത്താട്ടങ്ങളുടെയും ബാക്കി പുറത്തുണ്ടായിരുന്ന റിയാക്ഷന്റെയും ക്ഷീണം മുഖത്ത് കാണുന്നുണ്ട്, മൈക്കിൽ പറഞ്ഞില്ലെങ്കിലും. അതാ നല്ലത്, പോ ഇനി വരണ്ട, പോ പോ പോ. ഇത്രയും ദിവസങ്ങള് ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫീൽ എന്താണ്? നല്ല ഫീലാ, തറ ചോട്ടാൻ പറ്റില്ല, വാനത്തോട് വാന, എയറിലോ എയറിലോ, നല്ല ഫീലാ. ഇതാണ് റിയൽ ഫീല്, ഞാൻ പറഞ്ഞുതരാം. പുറത്തിറങ്ങിയപ്പം തറ ചോട്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, എയറിലായിരുന്നു. പക്ഷെ ഇവിടെ തള്ളി മറിക്കുക. വിചാരിച്ചിരുന്നതിനെക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. വിചാരിച്ചതിനേക്കാളും ഭയങ്കര ഡിഫറെന്റ്, ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ടെന്ന്. ഓഹോ, അത് മാത്രമേ കണ്ടോളൂല്ലേ. പി ആറിന്റെയും ആർമിയുടെയും കാര്യമല്ലേ ചോദിച്ചാ, ജെനുവൻ ആൾക്കാരുടെ കാര്യമാണ് പറയേണ്ടത്. എന്താ മുല്ലേ നീ ഇങ്ങനെ, ജെനുവൻ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും വന്നാ കാണാൻ? വരൂല, വേണ്ട. പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ, കാരണം ഞാൻ ഒന്നും പറയണ്ടേ. നീ പറഞ്ഞെടുത്തോളം, കാണിച്ചെടുത്തോളം, ചെയ്തെടുത്തോളം മതിയായി. ഇനി ഇതിന്റെ അപ്പുറം നീ പറയാനില്ല, ചെയ്യാനില്ല, കാണിക്കാനില്ല, മതി, തികഞ്ഞി. കൊറേ പേരുടെ മെസ്സേജും കൊറേ പേരുടെ കോളും. മെസ്സേജ് ഒക്കെ വായിച്ചാ എങ്ങനെ, ഇൻസ്റ്റയൊക്കെ കയറി നോക്കിയായിരുന്നു, നല്ല മെസ്സേജുകളായിരിക്കും മിക്കവാറും വന്നത്. ആ മെസ്സേജുകളൊക്കെ ഒന്ന് കാണിക്കാവോ. ഈ പറയുന്ന പോലെ ഭയങ്കര സ്നേഹാകുലമായി തഴുകി ഒഴുകി വന്ന മെസ്സേജുകൾ ഒന്ന് കാണിക്കാവോ. കാണിച്ചാ കൊള്ളായിരുന്നു, ഇത്രയും തഴുകി ഒഴുകി വന്ന മെസ്സേജുകൾ എവിടെയാണെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി. അയ്യോ, വീഡിയോസ് അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷത്തില്ല. വീഡിയോസ് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷത്തില്ല. വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്, എവിടെ കണ്ട്? ഞാൻ കണ്ടില്ല. വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷത്തിലാണ്. ക്ഷീണം മൂത്ത് കാണുന്നുണ്ട്. ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷ കുറെ പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഫാൻസ് എന്നോ ഇല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നോ അറിയ ആളുകള്, അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയണ്ട, നല്ല ക്ഷീണം മുഖത്ത് കാണുന്നുണ്ട്. എവിടെ ഫാൻസ്? കുറെ അന്ധങ്ങളും ബോധമില്ലാത്തമാരും വിവരമില്ലാത്തമാരും പി ആറുകളും ഉണ്ടായിരുന്നു. അല്ലാതെ നിനക്കൊക്കെ ആരാണ് ഫാൻസ് എന്ന് പറയാൻ ഉണ്ടായിരുന്നു? ആരെങ്കിലും ഉണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല, കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല. അത് എനിക്കറിയാം, നീ ഇവിടം വരെ ഒന്നും എത്തേണ്ടല്ല. പിന്നെ എന്തോ നിന്റെ പി ആറുകളും മറ്റേ കള്ള പരിപാടികളിലും കൂടിയൊക്കെ അവിടെ നിന്ന് പിടിച്ച്, അല്ലാണ്ട് നീ ഇവിടം വരെ ഒന്നും എത്തൂല. പിന്നെ പുറത്തിറങ്ങിയപ്പോ നീ പറഞ്ഞ ആ സാധനം എനിക്ക് അങ്ങ് ഫീലായേട്ടാ. എന്നെ പറ്റി പുകഴ്ത്തിയുള്ള വീഡിയോ, അതായത് നിന്നെ പറ്റി സപ്പോർട്ടീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നീ കണ്ടതെന്ന്. നീ കണ്ടില്ലല്ലേ, അതാണ് പ്രശ്നം. പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറെ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറെ മെസ്സേജസ് ആയാലും ഞാൻ ഇങ്ങനെ കാണുന്നത്. വീണ്ടും പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ വീഡിയോസും മെസ്സേജും കാണുന്നത്. ആരടാ ഇതെന്താ, ഇതെന്താ ഒന്നും കാണാൻ പറ്റുന്നില്ലേ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താ മെസ്സേജുകളൊന്നും വായിക്കാൻ പറ്റുന്നില്ല. എന്തുവാ ഇത്, എവിടെയാ വീഡിയോ? ഞാൻ കണ്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. ഒന്ന് ഉച്ച വെച്ചിരുന്നെങ്കിൽ കേറി നോക്കങ്ങോട്ട്. അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി ആണ്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നീ അറിഞ്ഞു വരുന്നില്ല, നീ ഇനി അറിഞ്ഞു വരാനൊന്നും ഇല്ല. തീർന്ന് മനസ്സിലായ, ക്വാളിറ്റിയാ, ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനത്തിന്റെ വില അറിയാം. അതിന്റെ അർത്ഥം അറിയാമോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ക്വാളിറ്റി ഉണ്ടെന്ന് ഹിന്ദു തള്ളി മറിക്കുവാണല്ലോ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട്. ചുമ്മാ ക്യാമറയ്ക്ക് നോക്കിയിട്ട് വായിക്കു തോന്നി കോതയ്ക്ക് പാട്ടും പറഞ്ഞ് തള്ളി മറിക്കുക. ഇഷ്ടം മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. സാഹചര്യം ഉണ്ടായിട്ടില്ല, ഓക്കെ, ബാക്കിലാറോ അങ്ങ് ദൂരെ. ഈ സാധനത്തിന് ആദ്യം കുട്ടിയും പറിച്ച് നീ എടുത്ത് കളാ. നീ കണക്കവളും കളക്ക്, വേണ്ട കളയണ്ട, ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നു ഒന്നും കാണാൻ സമയം ഉണ്ടായിട്ടില്ല. ഇപ്പൊ തീർത്തു തരാം.
ആ എല്ലാ പടച്ചോന്റെ വിധി എന്തായാലും കിട്ടിയതിൽ ഞാൻ വളരെ 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 ഹാപ്പി. പടച്ചോന്റെ വിധിയാ സത്യം, അത് ശരിയാ. പടച്ചോന്റെ വിധിയാ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത്, മനസ്സിലായോ? എനിക്ക് ഇത് കിട്ടിയത് അർഹതയില്ല, പിന്നെ എവിടെ കൂടിയൊക്കെ കിട്ടി, അതെന്താണെന്ന് എനിക്ക് എന്നെ അറിയാം. പറയുന്നത് ബിഗ് ബോസ് ഈ തവണ കൊണ്ടുപോയത് ജാസ്മിൻ എന്നൊരൊറ്റ ആളുടെ കണ്ടന്റ് മൊത്തം പോയത് ജാസ്മിൻ. അപ്പോ ജാസ്മിന് ഇപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ ജാസ്മിന് എന്താ തോന്നുന്നത്, ആ ഒരു ഫീൽ എന്താണ്? ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓക്കെ എടുക്കാം, കണ്ടന്റ് കൊടുക്കണോന്നും പറഞ്ഞ ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഒന്നും ചെയ്തില്ല. അത് ശരിയാ, നീ കണ്ടന്റ് കൊടുക്കണമെന്നൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. നീ നീ ഉള്ള കാണിച്ച എല്ലാം ബാക്ക് കുത്തുകളായിരുന്നു, അതുകൊണ്ട് അതിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ജെറുക്കട്ടെ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത്. അത് നീ പറയണ്ട, പറയാതെ തന്നെ മനസ്സിലായി. നീ എന്തിനാണ് നീ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത്, അത് നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി. നീ എന്താണ് ഏതാണ് അത് തന്നെയാണ് നീ അവിടെ വ്യക്തമായിട്ട് നിന്നത്, ഒരു മാറ്റവും സത്യം. അത് യോജിക്കുന്നു, അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നീ അങ്ങ് നീ എന്താണ് അതാണ് നീ കാണിച്ചു കിട്ടിയ, അത് നീ പറഞ്ഞ സത്യമാണ് കേട്ടാ. യോജിക്കുന്നു. ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡി വരുന്നു, അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും നല്ലൊരു പ്രൗഡ് മൊമെന്റ് തന്നെ. ഇരിക്കണ പ്രൗഡ് മൊമെന്റ് ഭയങ്കര പ്രൗഡായിരുന്നു. അത് ബാക്കിൽ എന്തോ ചൊറിഞ്ഞു പറഞ്ഞിരിക്കണ റഷ്യൻ ബായി എന്തിനാണ് കാണിക്കുന്നത്? ചൊറിഞ്ഞു ചൊറിഞ്ഞ് പതുക്കെ പതുക്കെ ക്യാമറയിലോട്ട് വന്ന് കേറാനുള്ള ദത്തർപാടിലാണെന്ന് തോന്നുന്നു. അയ്യോ അശ്വിൻ ബായ് പോലെ വേറൊരു സാധനം തോരാന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു, കാരണം ഇത്രയും പേരില് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട്. സന്തോഷിച്ചോ സന്തോഷിച്ചോ? നീ പറഞ്ഞല്ലോ നിന്നെ പറ്റി ഭയങ്കര സപ്പോർട്ടീവ് വീഡിയോ ആയിരുന്നു എന്ന്, കേറി നോക്കി. റഷ്മിൻ ബായി പറഞ്ഞു തന്നെയായിരിക്കും നിനക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. വീഡിയോ ഒന്നും കണ്ടു തുടങ്ങിയില്ലേ, ഇനി കാണുമ്പോ മനസ്സിലായിക്കോളും ഭയങ്കര സപ്പോർട്ടായിരുന്നു റഷ്മിൻ ബായി അല്ലേ നിന്റെ അടുത്ത് പറഞ്ഞേ. ലെവലൊക്കെ ചോദിക്കാൻ കൊള്ളത്തില്ല. വിട്ട് ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. കുറെ വീഡിയോ ഒക്കെ കണ്ട് അതിന്റെ ക്ഷീണവും കുറെ മെസ്സേജുകളൊക്കെ കണ്ട് അതിന്റെ ക്ഷീണം നന്നായിട്ട് മുഖത്തുണ്ട്. പോട്ട് പോട്ട്, ഇത്രയും ദിവസം അവിടെ ഓരോരുത്തന്മാരെ വലിച്ചു കീറിയതല്ലേ ജിൻഡോയൊക്കെ. ക്ഷീണം നല്ലതായിട്ട് മുഖത്തുണ്ട്. പുറത്തിറങ്ങിയപ്പോ അല്ലേ ജനങ്ങൾ എന്തായിരുന്നു ഏതായിരുന്നു എന്നുള്ള മനസ്സിലായി. ക്ഷീണമുണ്ട് മുഖത്ത്. ഓട്ട് ചെയ്ത ആൾക്കാർക്കും നന്ദിയൊന്നും വേണ്ട. നീ ഏൽപ്പിച്ചിട്ടോ പി ആറും അന്ത ആർമികളും തന്നെ, വേറെ ആരും നിനക്ക് ഓട്ടൊന്നും ചെയ്തില്ല. ജാസ്മിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു റസ്മിൻ, ഓ ആ റസ്മിൻ ക്യാമറക്ക് എങ്ങനെയെങ്കിലും ഫോക്കസ് ആവാൻ വേണ്ടി കിടന്ന് പെടാപാട് പെടുവാൻ. എന്തുവാ റസ്മി, നീ നീ ആരെന്ന നിന്റെ വിചാരം? നമ്മുടെ ദിയാസന കൂടെ ഉണ്ടല്ലേ, ഇതിപ്പോ എവിടെ കണ്ടേട്ടാ ഉണ്ടല്ലോ പൊളിച്ച് പി ആറുകളെല്ലാം ഉണ്ട് കൂടെ. എന്തായാലും നല്ല ക്ഷീണമുണ്ട് മുഖത്ത്, നല്ല ക്ഷീണം. പുറത്തിറങ്ങിയപ്പം എന്തായാലും നാട്ടുകാരുടെ റിപ്ലൈ എന്നും അവസ്ഥയെന്നും ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ള ജാസൂട്ടി. എന്തായാലും കൊള്ളാം, സൂപ്പർ. ജിൻഡോ കപ്പടിച്ചു, നല്ല കാര്യം. താൻ താൻ കുഴിച്ച കുഴിയിൽ താൻ താൻ കയറിയിരുന്നു, താൻ താൻ തലയിൽ കൂടി മണ്ണ് വാരിയിട്ട അവസ്ഥ. എന്തായാലും ചെറുക്കട്ട് ചെറുക്കട്ട്, ലൈക്ക് അടിക്കും സബ് അടിക്കും, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.